ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ സെഷൻ ഓഫ് വേർഡ് ഓഫ് ദ ഡേ. യെസ്, അപ്പോൾ വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമ്മൾ ഡെയിലി ഓരോ വേർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ആസ് യൂഷ്വൽ ഞാനൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വേർഡിൻ്റെ കാര്യം നമ്മൾ പറയും, ഭയങ്കര സിമ്പിളായൊരു വേർഡാണ്, കുറച്ച് സിനണിംസ് മാത്രമേ നമുക്ക് ആ ഒരു വേർഡിനെ ബേസ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വേർഡിനെ റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. സോ അപ്പോൾ നമുക്ക് വേർഡിലേക്ക് പോവാം. ആ വേർഡ് ഏതാണെന്ന് വെച്ചാൽ പെഡൻറ്റ്. പെഡൻറ്റ് അല്ലേ? അപ്പോൾ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഒരു വേർഡ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ആ വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്നായിരിക്കും. അപ്പോൾ പെഡൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാന്ന് ചോദിച്ചാൽ, പെഡൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാന്ന് ചോദിച്ചാൽ അത് നൗണാണ്. ഓക്കെ, പെഡൻറ്റ് ഒരു നൗണാണ്. അപ്പോൾ ഒരു വേർഡ് നൗണാന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആ നൗണ് കൗണ്ടബിളായ നൗണാണോ അൺകൗണ്ടബിളായ നൗണാണ്. അപ്പോൾ പെഡൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു കൗണ്ടബിൾ നൗണാണ്. അപ്പോൾ എന്താണ് നൗൺ, അല്ലെങ്കിൽ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ, എന്താ കൗണ്ടബിൾ നൗൺ, എന്താണ് അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെ നമ്മൾ നൗൺസിൻ്റെ സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് 8 പാർട്ട് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ നൗണ് ഡിസ്കസ് ചെയ്തു, പ്രോനൗണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആഡ്വെർബ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആഡ്ജെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അല്ലെ, ഇനി നമുക്ക് വേർബ് ഡിസ്കസ് ചെയ്യാനുണ്ട്. വേർബിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു കാര്യമാണ് ടെൻസസ്. അപ്പോൾ നമുക്ക് ടെൻസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്, പാർട്ട് ഓഫ് സ്പീച്ചിൽ വരും. വേർബിനെ റിലേറ്റ് ചെയ്തൊരു കാര്യമാണ് ടെൻസ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കൺജക്ഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്, ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ നൗൺ അല്ലെങ്കിൽ കൗണ്ടബിൾ നൗൺ, ആഡ്വെർബ്, ആഡ്ജെക്റ്റീവ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോസും അതിൻ്റെ സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതാണ്, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മതി. അപ്പോൾ പെഡൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് കൗണ്ടബിൾ നൗൺ ആണ്. ഒരു വേർഡ് കൗണ്ടബിൾ നൗൺ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും ഉണ്ടാവും. അപ്പോൾ പെഡൻറ്റ് എന്നുള്ള ഈ ഒരു എന്താ പറയുക, നൗണിൻ്റെ സിംഗുലർ ഫോം പെഡൻറ്റ് തന്നെയാണല്ലേ. ഒരു നൗണിൻ്റെ സിംഗുലർ ഫോം അതാണ്, പെഡൻറ്റ് തന്നെയാണ്. ഇനി ഒരു നൗണിൻ്റെ പ്ലൂറൽ ഫോം നമുക്ക് പല രീതിയിൽ വരും. ചിലപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരാം, ചിലപ്പോൾ ആ വേർഡ് തന്നെ വേറെ ആയിരിക്കാം. അങ്ങനെ പ്ലൂറൽ വരുന്നത് പല രീതിയിലുണ്ട്. പെഡൻറ്റിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് പെഡൻസ് ആണ്. പെഡൻറ്റിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് പെഡൻസ് ആണ്. അപ്പോൾ എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂറൽ എന്നുള്ളതും ഈ പറഞ്ഞ പോലെ നമ്മുടെ നൗൺസിൻ്റെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പെഡൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡിന് നമുക്കറിയാം ഈ ഒരു നൗണിന് ആഡ്ജെക്റ്റീവ് ഫോം ഉണ്ട്, അതാണ് പെഡൻറ്റിക്. പെഡൻറ്റിക് എന്ന് പറയുന്നത് പെഡൻറ്റ് എന്നുള്ള ഈ ഒരു നൗണിൻ്റെ ആഡ്ജെക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഒരു ആഡ്ജെക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് കമ്പാരബിൾ ആണോ അതോ കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണോ. അപ്പോൾ പെഡൻറ്റിക് എന്നുള്ള ഈ ഒരു ആഡ്ജെക്റ്റീവ് കമ്പാരബിൾ ആണ്. അപ്പോൾ കമ്പാരബിൾ ആയിക്കഴിഞ്ഞാൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവും. പോസിറ്റീവ് ഉണ്ടാവും, കമ്പാരിറ്റീവ് ഉണ്ടാവും, സൂപ്പർലേറ്റീവ് ഉണ്ടാവും. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ആഡ്ജെക്റ്റീവ്സ് എന്നുള്ള സെഷനിൽ. യെസ്, അപ്പോൾ പെഡൻറ്റിക് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ആണ് പെഡൻറ്റിക്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് മോർ പെഡൻറ്റിക്. നമ്മൾ മുമ്പിൽ മോർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും, മോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഇനി പെഡൻറ്റിക് എന്നുള്ള ആഡ്ജെക്റ്റീവിന് ഏതൊരു ആഡ്ജെക്റ്റീവിനെയും പോലെ അതിന് ആഡ്വെർബ് ഫോം ഉണ്ട്. സോ അതിൻ്റെ ആഡ്വെർബ് ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം പെഡൻറ്റിക്കലി. പെഡൻറ്റിക്കലി എന്നുള്ളതാണ് അതിൻ്റെ ആഡ്വെർബ് ഫോം. അപ്പോൾ എന്താണ് പെഡൻറ്റിക്കലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ഇൻ എ പെഡൻറ്റിക് മാനർ. നമുക്കറിയാം ആഡ്വെർബ് ആഡ്ജെക്റ്റീവ് എന്ന് വരുമ്പം എപ്പോഴും ഇൻ സോ ആൻഡ് സോ മാനർ അല്ലേ. ഇപ്പോൾ സ്ലോലി എന്ന് പറയുമ്പോൾ എന്താ, ഇൻ എ സ്ലോ മാനർ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുമ്പം ക്വിക്ക്ലി, ഇൻ എ ക്വിക്ക് മാനർ അല്ലേ. ക്വിക്ക്ലി, ഇൻ എ ക്വിക്ക് മാനർ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്രീക്വൻ്റ്ലി. ഫ്രീക്വൻ്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ എ ഫ്രീക്വൻറ്റ് മാനർ. അങ്ങനെ നമ്മൾ ഒരു ആഡ്വെർബ് ഒരു ആഡ്ജെക്റ്റീവ് എന്ന് ഡിറൈവ് ചെയ്ത് വരുമ്പം ഇൻ സോ ആൻഡ് സോ ആഡ്ജെക്റ്റീവ് മാനർ എന്നുള്ള മീനിങ്ങിലാണ് വന്നത്. അപ്പോൾ ഈ ഒരു വേർഡിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിനി ഈ ഒരു വേർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. പെഡൻറ്റ്, ഓക്കെ.
അപ്പം നോക്കിക്കോളൂ. പെഡന്റ്, എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ്, കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ് ആൻഡ് റൂൾസ്. യെസ്. അപ്പോൾ എന്താണ് പെഡന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മീനിങ്ങിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ആദ്യം മീനിങ്ങിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി, അല്ലേ, നമുക്ക് ഈ എക്സസീവ്ലി എന്നുള്ള വേർഡിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ മീനിങ്ങിലേക്ക് പോവാം. നോക്കിക്കോളൂ. എക്സസീവ്ലി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? അത് ആഡ്വെർബാണ്. മനസ്സിലായോ? എക്സസീവ്ലി എന്ന് പറയുന്നത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? അത് ആഡ്വെർബാണ്. അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോം എന്താണ്? എക്സസീവ്. മനസ്സിലായോ? എക്സസീവ് എന്നുള്ളതാണ് എക്സസീവ്ലി എന്നുള്ള വേർഡിൻ്റെ അഡ്ജക്റ്റീവ് ഫോം. സോ എന്താണ് എക്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സസീവ് എന്ന് പറഞ്ഞാൽ കൂടുതലായ എന്നുള്ളൊരു മീനിങ് ആണ്. കൂടുതലായ, ഭയങ്കരമായ എന്നുള്ളൊരു മീനിങ് ആണ് എക്സസീവ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭയങ്കര കൂടുതലാവണ ഒരു രീതിയിൽ, അല്ലേ, അതിനെയാണ് നമ്മൾ എക്സസീവ്ലി എന്നുള്ള ഈ ഒരു ആഡ്വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പോൾ എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത്, അല്ലേ, കൺസേൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കരമായ ഒരു അതിലൊരു ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണം, അല്ലെങ്കിൽ അതിൽ ഒരു ഒരു കൂടുതൽ അതിലൊരു കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ കൺസേൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ് ആൻഡ് റൂൾസ്. അപ്പോൾ ഭയങ്കരമായ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ, ഭയങ്കരമായ മൈന്യൂട്ടായ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്താ പറയുക, റൂൾസൊക്കെ ഭയങ്കരമായ അതിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഒരു കൺസേൺ ഉള്ള ഒരാളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? പെഡന്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. അപ്പോൾ നമ്മൾ ആഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു പെഡന്റിക്. അപ്പോൾ പെഡന്റിങ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഭയങ്കര റൂൾസ് അല്ലെങ്കിൽ ഭയങ്കരമായ മൈനറായ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ പെഡന്റിക് മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾ അങ്ങനെ ഭയങ്കര മൈനറായ ഡീറ്റെയിൽസൊക്കെ ശ്രദ്ധിക്കണ ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കര മൈനറായ ഡീറ്റെയിൽസിൽ ഭയങ്കര കൺസേൺഡായ ഒരാളാണ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ ആളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കണതെങ്കിൽ നമുക്ക് നൗൺ യൂസ് ചെയ്യാം പെഡന്റ്. ആ ഒരു ക്വാളിറ്റീനെ കുറിച്ചാണ് നമുക്കറിയാം ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നൗണിൻ്റെ ക്വാളിറ്റീനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീനെ ഡിഫൈൻ ചെയ്യണ ഒരു സാധനമാണ്. ഹീ ഈസ് എ ടോൾ മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അയാളുടെ എന്താ പറയുക, ആ ഒരു ഹൈറ്റ് എന്നുള്ള ആ ഒരു ക്വാളിറ്റീനെയാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യണം. ഹീ ഈസ് എ ഷോർട്ട് മാൻ, അല്ലെങ്കിൽ ഹീ ഈസ് എ ബ്രില്ലിയൻ ഗൈ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ ക്വാളിറ്റീസ്. ഐ ഹാവ് 10 kilograms ഓഫ് ഷുഗർ. അപ്പോൾ അവിടെ എന്താണ്? ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇത് അഡ്ജക്റ്റീവിൻ്റെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ്, അതായത് അത്രയും ശ്രദ്ധയുള്ള കുഞ്ഞു കാര്യങ്ങളിൽ, മൈനറായ ഡീറ്റെയിൽസിൽ അല്ലെങ്കിൽ റൂൾസിൽ അത്രയും ഭയങ്കരമായ ശ്രദ്ധയുള്ള, കൺസേൺഡ് ആയ എന്ന് പറയണ ആ ഒരു ക്വാളിറ്റി പിന്നെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് പെഡന്റിക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ആഡ്വെർബായ പെഡന്റിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട്, അത്രയും കെയർ ചെയ്ത്, അത്രയും നമ്മൾ എന്താ പറയുക, അറ്റൻറ്റീവായിട്ട് കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, അത്രയും ശ്രദ്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പം അവിടെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? പെഡന്റിക്കലി എന്നുള്ള ആഡ്വെർബ് യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് പെഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്, ഒരാൾ അല്ലേ, ഓവറായ ഒരു ഭയങ്കരമായ റൂൾസ് അല്ലെങ്കിൽ മൈനർ ഡീറ്റെയിൽസിനെ എക്സസീവായി അതിൽ കൺസേൺഡ് ആയ ആൾക്കാർ നമ്മൾ പെഡന്റ് എന്ന് പറയും. ആ ഒരു ക്വാളിറ്റീനെ നമ്മൾ പെഡന്റിക് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണതെങ്കിൽ, അല്ലെ, അത്രയും കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യണതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാം പെഡന്റിക്കലി എന്നുള്ള വേർഡ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മളിവിടെ പെഡന്റ്, നമ്മൾ വേറൊരു ഒരു ഒരു എന്താ പറയുക, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാം, ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് പേപ്പർ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൻ്റെ എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് പാരഗ്രാഫൊക്കെ എഴുതാനുണ്ടാവും, അല്ലേ. അപ്പോൾ പാരഗ്രാഫൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പങ്ക്ച്വേഷൻ മാർക്സ്. ഇപ്പോൾ കോമ, അല്ലെങ്കിൽ എന്താണ് സെമി കോളൻ, അല്ലെങ്കിൽ കോളൻ, അതല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്, പിന്നെന്താണ് ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക്, ഇതിനെയൊക്കെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ടീച്ചേഴ്സ് എന്ത്, ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫ് എഴുതി,
പാരഗ്രാഫ്സ് നമ്മൾ എഴുതുന്ന സമയത്ത്, പാരഗ്രാഫ്സ് നമ്മൾ പാരഗ്രാഫ് എന്നല്ല ഒരു സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് പോലും നമ്മൾ ഈ കോമയും ഫുൾ സ്റ്റോപ്പും കോളനും സെമി കോളനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇടണം. യെസ്, അതൊരു മസ്റ്റാണ്. നമ്മളിങ്ങനെ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ചില ടീച്ചേഴ്സ് നമ്മൾ കോമ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചില ടീച്ചേഴ്സ് നോക്കും. അങ്ങനെ നോക്കി നമ്മളങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അതിൻ്റെ മാർക്ക് കുറയ്ക്കും. പക്ഷേ ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല, ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല, ഓക്കെ അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ലീനിയൻ്റ് ആയ രീതിയിലായിരിക്കും അവർ എക്സാം ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ആൻസർ അവർ വാല്യൂ ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ആദ്യം ആ ഒരു പങ്ച്ചുവേഷൻ മാർക്സ് അടക്കം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം ആ ടീച്ചേഴ്സിന്. നമുക്ക് എന്ത് പറയാം, ദോസ് ടീച്ചേഴ്സ് ആർ പെഡൻറ്റിക് അല്ലെങ്കിൽ ദേ ആർ പെഡൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പെഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ട് ലെവലായ റൂൾസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൺസേൺഡ് ആയ ആൾക്കാർ, അതങ്ങനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ എന്നുള്ള ആ ഒരു രീതിയിൽ പോണ ആൾക്കാരെയാണ് നമ്മൾ പെഡൻറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സിനണിംസ് നോക്കാം. സിനണിംസ് നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. സിനണിംസ് ഭയങ്കര ഈസിയാണ്, വെറും 4 സിനണിംസേ ഉള്ളൂ. ഫോർമലിസ്റ്റ്, ഒന്ന് ഫോർമലിസ്റ്റാണ്, പിന്നെ നമുക്ക് പറയാം ഡോക്ട്രിനൈർ, ഡോക്ട്രിനൈർ, പിന്നെ നമുക്ക് പറയാം പ്രിസിഷ്യൻ, പിന്നെ നമുക്ക് പറയാം പെർഫെക്ഷനിസ്റ്റ്. അങ്ങനെ 4 സിനണിംസേ നമുക്കുള്ളൂ, വേറെ അങ്ങനെ കുറേ ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈസിയാണ്, ഈസി ആയ സിനണിംസ് ആണ്. നമുക്ക് അതിൻ്റെ മീനിങ്സ് നോക്കാം, നോക്കിക്കോളൂ. ഫോർമലിസ്റ്റ്, ഫോർമലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം അതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ, ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ഒരു പ്രൊസീജിയർ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ അതിൻ്റേതായ ഒരു രീതി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ഫോർമലായ ഒരു ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ, ഒരു ഫോർമലായ ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഫ്രം എഴുതും, പിന്നെ ടു എഴുതും, പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ റെസ്പെക്റ്റഡ് സർ മാം അങ്ങനെ നമ്മൾ എഴുതും. അങ്ങനെയൊക്കെയാണ് ലെറ്റർ എന്നല്ല, ഇപ്പോൾ ഒരു ഇമെയിൽ ആയാലും ഫോർമലായ ഒരു ഇമെയിൽ നമ്മൾ എഴുതുമ്പം യെസ് അതിന് അതിൻ്റേതായ ഒരു പ്രൊസീജിയർ ഉണ്ട് അല്ലേ, അതിൻ്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ വേണം എന്ന് ആ ഒരു രീതിയിൽ, ഇപ്പോൾ നമ്മളപ്പോൾ എന്തെങ്കിലും സ്പെസിഫൈഡ് ആയ ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്പെസിഫൈഡ് ആയ ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ ആൾക്കാർ അല്ലെങ്കിൽ അത് എക്സ്പെക്റ്റ് ചെയ്യണ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ എന്ത് പറയണത്, ഫോർമലിസ്റ്റ് എന്ന് പറയണം. മനസ്സിലായോ? എന്താണ് ഫോർമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഒരു റൂൾസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അതിൻ്റേതായ ഒരു രീതി ഉണ്ടാവും അല്ലെ, ഒരു ഫോർമാറ്റ് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രം എഴുതും, ടു എഴുതും, പിന്നെ നമുക്ക് സബ്ജക്റ്റ് എഴുതും, റെസ്പെക്റ്റഡ് സാറിനോ മാമിനോ എഴുതും, നമ്മുടെ കോണ്ടൻറ്റ് നമ്മൾ എഴുതും, പിന്നെ യുവർ സിൻസിയർലി, താങ്കിങ് യു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത്. ഫോർമൽ മെയിൽസ് ആയാലും യെസ് നമുക്ക് ഈ ഒരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ അത് അങ്ങനെ തന്നെ അല്ലെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്ത് പോകണമെന്ന് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് പറയും, ഫോർമലിസ്റ്റ് എന്ന് പറയും. ഇനി വേറെ രണ്ടാമത്തേത് ഡോക്ട്രിനൈർ. ഡോക്ട്രിനൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമുക്ക് കുറേ വിശ്വാസങ്ങളും അല്ലെങ്കിൽ നമുക്ക് കുറേ എന്താ പറയുക കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, കുറേ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ കുറേ ചിട്ടകളും കുറേ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യണമുണ്ട് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. സോ ആ പ്രാക്ടിക്കലായ ഒരു ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും ഒന്നും എന്താ പറയുക അതൊന്നും കൺസിഡർ ചെയ്യാതെ അതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു റൂൾസ് അല്ലെങ്കിൽ ഈ ബിലീവ്സ് അതിനെ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഡോക്ടർനേർ, അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യണ ആൾക്കാർ ഒരൽസ് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനെ എക്സ്പെക്ട് ചെയ്യണ ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് പറയാം ഡോക്ടർനേർ എന്ന് പറയാം. പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതൊന്നും കൺസിഡർ ചെയ്യാതെ ഓക്കെ ഇങ്ങനെയെങ്കിൽ അതിങ്ങനെ തന്നെ അല്ലേ, ചില സെറ്റ് ഓഫ് ബിലീവ്സോ അല്ലെങ്കിൽ ചില സെറ്റ് ഓഫ് രീതികളോ ചിട്ടകളൊക്കെ ആണെങ്കിൽ അതിങ്ങനെയെങ്കിൽ അതിങ്ങനെ തന്നെ എന്നുള്ള ആ ഒരു രീതി, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡോക്ടറിനായർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് പറഞ്ഞാലും അതാണ് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു അക്യുറസി അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രിസിഷൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പെർഫെക്ഷനിസ്റ്റും അങ്ങനെയാണ്. യെസ്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ എങ്ങനെയാണോ വേണ്ട ഒരു കാര്യം വേണ്ടേ അതങ്ങനെ തന്നെ ആവുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആണ് എന്ന് പറയണത് അല്ലേ. പെർഫെക്റ്റ് എന്നിപ്പം ഹെർ ആൻസർ ഈസ് പെർഫെക്റ്റ്, ഹെർ ആൻസർ ഈസ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ആൻസർ എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്, ആ ഒരു ക്വസ്റ്റ്യന് എന്താണോ ആൻസറിൽ നമ്മൾ പറയേണ്ടത് ആ പറയേണ്ട കാര്യങ്ങളെല്ലാം അതിലുണ്ട് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ അല്ലേ. പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുമ്പം എന്താണോ അവിടെ വേണ്ടത് അതെല്ലാം അവിടെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മളൊരു ഒരു ചായ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ടീ ഇല്ലേ, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഭയങ്കര പെർഫെക്റ്റ് ആയ ഒരു ചായ എന്ന് പറയുമ്പോൾ എന്താണ്, ഷുഗറിൻ്റെ അളവ് കറക്റ്റാണ്, ചായപ്പൊടിയുടെ അളവ് കറക്റ്റാണ്, പാലിൻ്റെ അളവ് കറക്റ്റാണ്, അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കടുപ്പം കറക്റ്റാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അല്ലെ എത്ര വേണോ അത്രയും ആവുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് എന്ത് ക്വാളിറ്റിയിലാണോ വേണ്ടത് അത് അങ്ങനെ തന്നെ ആവുമ്പോഴാണ് നമ്മൾ അത് അങ്ങനെ തന്നെ ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയണേ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെഡൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ നാല് സിനണിംസ്. അപ്പം നമുക്കിനി കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം ദ വേർഡ് പെഡൻറ്റ്, നമുക്ക് ആദ്യം നൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നൗണും നോക്കാം, ആഡ്ജെക്റ്റീവ് നോക്കാം, ആഡ്വെർബ് നോക്കാം. അപ്പോൾ പെഡൻറ്റ് എന്ന് പറയുമ്പോൾ വി തോട്ട് ഹി ഈസ് എ പെഡൻറ്റ് ആൻഡ് ബോർ. വി തോട്ട് ഹി ഈസ് എ അല്ലെങ്കിൽ വി തോട്ട് ഹിം എ പെഡൻറ്റ് ആൻഡ് ബോർ, അങ്ങനെ ആക്കാം. വി തോട്ട് ഹിം എ പെഡൻറ്റ് ആൻഡ് ബോർ അല്ലേ. ഞങ്ങൾ അയാളെ ഒരു പെഡൻറ്റും ഭയങ്കര ബോറായി, അതായത് നമുക്കറിയാം ഓവറായ പെർഫെക്ഷനിസ്റ്റ് ആയ ആൾക്കാർ ഓവറായി ഭയങ്കരമായി പെർഫെക്ഷൻ വേണം, പക്ഷേ ഒരു എക്സസീവ് ലെവൽ ഓഫ് പെർഫെക്ഷൻ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും അല്ലേ. അത്തരം ക്യാരക്ടേഴ്സിന് നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് ഫീൽ ചെയ്യാറില്ല ഓവർ പെർഫെക്ഷൻ വേണമെന്ന് വിചാരിക്കുമ്പോൾ. യെസ്, അങ്ങനത്തെ ആൾക്കാർ അതാണ് ഇവിടെ പറയുന്നത്. വി തോട്ട് ഹിം എ പെഡൻറ്റ് ആൻഡ് ബോർ, ഞങ്ങൾ വിചാരിച്ചു അവനൊരു പെഡൻറ്റും അതേപോലെ ബോറിംഗ് ആയ ഒരാളാണ്. പെഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര കുഞ്ഞു കാര്യങ്ങൾ, റൂൾസ് പോലും കുഞ്ഞ് എന്താ പറയുക മൈനറായ ഡീറ്റെയിൽസ് പോലും ഭയങ്കരമായി എക്സസീവ് ലെവലായ ഒരു കൺസേൺ കൊടുക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് ക്വയറ്റ് ബോറിംഗ് ആയ ഒരാളാണെന്നും ഞങ്ങൾ വിചാരിച്ചു. ഹീ ഈസ് എ റിയൽ പെഡൻറ്റ്. ഹി ജസ്റ്റ് എക്കോസ് what the book says. He just echoes what the book says. Like, yes. Abo, njan oru okay. Abo njan oru example parayam. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരിത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എക്സാമിനേഷനിൽ നമുക്കിപ്പോൾ ഒരു ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യൻ, ഒരു 10-15-16 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്കിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പുള്ളിക്കാരിയുടെ ആൻസർ ഷീറ്റ് നമ്മൾ വായിക്കുമ്പോൾ, പുള്ളിക്കാരിയുടെ ആൻസർ ഷീറ്റ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും, ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കോമ ഉണ്ടെങ്കിൽ അവിടെ കോമ ആയിരിക്കും, ടെക്സ്റ്റ് ബുക്കിൽ അവിടെ സെമി കോളൻ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ എങ്ങനെ ഇരിക്കും അല്ലേ. ആ ഒരു അതേ കോണ്ടൻറ്റ് അതിൽ ഒരു മാറ്റവും ഇല്ലാതെ അതിൽ കുത്തും കോമയും ഒന്നും മാറാതെ അങ്ങനെ തന്നെ പകർത്തി എഴുതിയ പോലെ ഉണ്ടാവും. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് എ റിയൽ പെഡൻറ്റ്, അവൻ ശരിക്കും ഒരു പെഡൻറ്റാണ്. ഹി ജസ്റ്റ് എക്കോസ് വാട്ട് ദ ബുക്ക് സേസ്, ബുക്കിൽ എന്താണോ ഉള്ളത് അത് അതേപടി അവൻ അവിടെ പകർത്തി എഴുതി വെച്ചിട്ടുണ്ടാവും. ഹി ജസ്റ്റ് എക്കോസ് വാട്ട് ദ ബുക്കിൽ എന്താണോ ഉള്ളത് അത് അതേപടി എന്താ പറയുക കുത്തും കോമയും പോലും മാറാതെ അതേപടി പകർത്തി എഴുതിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ആ കൊച്ചിനെ നമുക്ക് എന്ത് പറയാം, അവൾ ഒരു പെഡൻറ്റാണെന്ന് നമുക്ക് പറയാം. യെസ്, സോ ഇങ്ങനെയാണ് നമ്മൾ പെഡൻറ്റ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും
അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുവാണ്, ഓവറായിട്ടല്ലേ ഭയങ്കര ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളിൽ ഭയങ്കര കൺസേൺഡായ, ഭയങ്കരമായ റൂൾസിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺസേൺഡായ ആരെങ്കിലൊക്കെ മീറ്റ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് പെഡൻറ്റ്, യു ക്യാൻ കോൾ ദം എ പെഡൻറ്റ്. യെസ്, മനസ്സിലായല്ലോ. നിൽക്കുന്നുള്ള ഒരു വേർഡ് നോക്കാം. His lecture was pedantic and uninteresting. His lecture was pedantic and uninteresting. എന്താണ് അയാളുടെ ലെക്ചർ എന്ന് പറയുന്നത്? അൺഇൻട്രസ്റ്റിംഗ്. എന്തെങ്കിലും ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മൂവി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ മൂവിയാന്ന് പറയാൻ നമുക്ക് കാണാൻ താല്പര്യം തോന്നണം, അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം തോന്നണം. നമുക്കൊരു ഒരു സന്തോഷം തന്നെ പോലത്തെ അല്ലേ, നമുക്കൊരു ഒരു സന്തോഷം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണ പോലത്തെ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് ട്രിപ്പ്. ആ ട്രിപ്പ് ഭയങ്കര രസമുള്ള ഒരു ട്രിപ്പായിരുന്നു. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൺഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അധികം താല്പര്യം തോന്നാത്ത, കുറച്ച് ബോറിംഗ് ആയ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ അൺഇൻട്രസ്റ്റിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ് ലെക്ചർ വാസ് പെഡൻറ്റിക് ആൻഡ് അൺഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോഴാണ് അയാളുടെ ലെക്ചർ യെസ് ഭയങ്കര ബോറിംഗ് ആയതാണ്. അയാൾ എല്ലാ ഭയങ്കരമായ റൂൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ റൂൾസിനെ കുറിച്ച് കൺസേൺഡ് ആയ ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കര മൈനറായ ഡീറ്റെയിൽസിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആയതല്ലേ, അങ്ങനെ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹിസ് ലെക്ചർ വാസ് സോ പെഡൻറ്റിക് ആൻഡ് അൺഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. Some people are very pedantic about punctuation. Yes, അതാണ് ഞാൻ നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ലാംഗ്വേജ് പേപ്പറിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ കോമ വന്ന സ്ഥലത്ത് കോമ ഉണ്ടോ, പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് കോമ, അതേപോലെ ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്ക്സ് ഈ ഒരു എന്താണ് പങ്ക്ച്വേഷനിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ആൾക്കാരുണ്ട്. സോ അതാണ് പെഡൻറ്റിക് എന്നുള്ള വേർഡ്. പെഡൻറ്റിക്കലി വെച്ച് നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം. വി ആർ ഡീലിംഗ് വിത്ത് സംതിങ് which must be considered അല്ലെങ്കിൽ handled എന്ന് വേണമെങ്കിൽ കൊടുക്കാം, handled quite pedantically. Yes, എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കിക്കോളൂ. വി ആർ ഡീലിംഗ് വിത്ത് സംതിങ്, നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം, which must be handled quite pedantically. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഭയങ്കര ശ്രദ്ധ കൊടുത്തിട്ട് അല്ലേ, കുഞ്ഞ് കാര്യങ്ങൾ, മൈന്യൂട്ടായ ഡീറ്റെയിൽസിന് പോലും ശ്രദ്ധ കൊടുത്ത്, അല്ലെങ്കിൽ മൈന്യൂട്ടായ ആ കുഞ്ഞ് റൂൾസിൽ പോലും നമ്മൾ ശ്രദ്ധ കൊടുത്ത്, അത്രയും കൺസേൺഡ് ആവണം നമ്മൾ അത്തരം കാര്യങ്ങളിൽ. അങ്ങനെയാണ് നമ്മൾ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക, ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ, ഹാൻഡിൽ എന്നുള്ള വേർഡിന് രണ്ട് മൂന്ന് മീനിങ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പിടി എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഹാൻഡിൽ എന്നുള്ള വേർഡ്, ഇപ്പം നമ്മളൊരു ഇപ്പം ജഗ് അല്ലേ, നമ്മുടെ ജഗ്ഗിന് നമുക്കൊരു ഹാൻഡിൽ ഉണ്ടാവും, അതാണ് പിടി. ഏതായാലും ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റണം, ആ പിടിക്കാണ് നമ്മൾ ഹാൻഡിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. വേറെ രണ്ടാമത്തെ വേർഡാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ആ അതൊക്കെ എനിക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. കൈകാര്യം ചെയ്യുക എന്നുള്ള മീനിങ്ങിലും നമ്മൾ ഹാൻഡിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൈകാര്യം ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഹാൻഡിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ അത് വെർബാണ്. അതല്ലാതെ പിടി എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഹാൻഡിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏതായിട്ടാണ് യൂസ് ചെയ്യണത്? നൗണായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മളൊരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയണേ, അതിന് പിടിയൊന്നുമില്ല. ഇവിടുത്തെ ഹാൻഡിൽ എന്താണ്? ഇവിടുത്തെ ഹാൻഡിലിൻ്റെ മീനിങ് കൈകാര്യം ചെയ്യുക എന്നാണ്. അപ്പോൾ അത് വെർബാണ്. അപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? വി ഷുഡ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഇൻ എ പെഡൻറ്റിക് മാനർ. അപ്പോൾ ഇൻ എ പെഡൻറ്റിക് മാനർ എന്നുള്ള ആ ഫ്രേസിന് പകരം നമ്മൾ യൂസ് ചെയ്യണ വേർഡാണ് പെഡൻറ്റിക്കലി എന്നുള്ള ആഡ്വെർബ്. മനസ്സിലായല്ലോ. യെസ്. സോ അങ്ങനെയാണ് നമ്മൾ പെഡൻറ്റ് ആയാലും പെഡൻറ്റിക് ആയാലും പെഡൻറ്റിക്കലി ആയാലും നമ്മൾ സെൻറ്റൻസസിൽ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. യെസ്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭയങ്കര ഈസി ആയ ഒരു വേർഡാണ് പെഡൻറ്റ് എന്നുള്ളൊരു വേർഡാണ്.
പെഡൻറ്റ് എന്നുള്ളൊരു വേർഡ് എന്താണ്? പെഡൻറ്റ് എന്നുള്ള വേർഡ് നൗണാണ്, നമ്മളത് അത് പറഞ്ഞു, നമ്മൾ കൗണ്ടബിളായ നൗണാന്ന് പറഞ്ഞു. അതേപോലെ കൗണ്ടബിളായ ഒരു നൗണാണ്, പിന്നെ നമ്മൾ അതിൻ്റെ അഡ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ആഡ്വെർബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, നാല് ഈസി ആയ സിനണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് അല്ലേ, നൗണായി വരുമ്പോൾ എങ്ങനെയാണ്, ആഡ്ജക്റ്റീവായി വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യും, ആഡ്വെർബായി വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻ സെക്ഷനിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും അപ്കമിങ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, കുറച്ച് വീഡിയോസേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, വേർഡ് ഓഫ് ദി ഡേ സെഷൻസ് ആയാലും അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷ് ഇങ്ങനെ ആ പേപ്പേഴ്സിൻ്റെ സബ്ജക്റ്റിൻ്റെ സെഷൻസ് ആയാലും ലെങ്തി സെഷൻസ് ആയാലും എല്ലാം നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാമിനേഷൻ ആയാലും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുമ്പം അവിടെ അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ സ്റ്റാൻഡേർഡിൽ ഇൻഫോർമേഷൻ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കണം. നമ്മളെക്കൊണ്ട് കുറച്ചൊക്കെ അതിന് പറ്റുന്നുണ്ട്, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പതുക്കെ പതുക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ, നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.